വീടിന് മുന്നിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നു. അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇവിടെ ഇപ്പോ ഒരു സ്ഥിതി കുഴപ്പമൊന്നും ഇല്ല. എനിക്ക് ഇതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ല. ഒരു കുഴപ്പമില്ല, വെള്ളത്തിന് മഴയും നേരത്തെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുള്ളതെന്നല്ലോ. ബെസ്റ്റ്. ഈ റോഡിൽ ഇങ്ങനെ ഈ വെള്ളം കയറി കിടക്കുന്നോണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഈ ഓട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കുഴിയെടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്തു, അതിന്റെ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ല. മഴ തോരുമ്പോ അത് മാറും, ഓട കെട്ടും. ഓ അല്ലേ, മുട്ടുവലിയേറ്റ് കൊല്ലും ഞാൻ പന്നി. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാത്രം പരിഹരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ട്, പരിഹരിക്കേണ്ടവരെന്ത് ചെയ്യുന്നു? മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും കാലവർഷവും വേനൽ മഴയൊക്കെ ഉണ്ടാവുന്നതല്ലോ. ഈ കായലിറങ്ങിന്ന് വളി വിടുന്നതാ, രണ്ട് കുമളെങ്കിലും പൊന്തി വന്ന് പൊട്ടും. 4th തീരുമെന്ന്, അതായത് March 24 തീരുമെന്ന് ആദ്യം മേയർ പറഞ്ഞായിരുന്നു. അതിനുശേഷം April തീരുമെന്ന് മന്ത്രി പറഞ്ഞായിരുന്നു. ആ പണി തീർന്നിട്ടില്ല. അവിടെ എന്ത് സുരക്ഷാ സംവിധാനം ഉണ്ട്? അതിവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ള ആളുകൾക്ക് എത്ര അറിയാം. ഇവിടെ ഉള്ള ആളുകൾ മാത്രമാണ് തിരുവനന്തപുരത്ത് ഇതിലെ യാത്ര ചെയ്യുന്നത്. ഈ കടയിലോട്ട് ഒരാൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കടയിൽ പോകേണ്ട, വേറെ കട ഉണ്ടല്ലോ. എന്നാ എന്റെ മുമ്പ് തൂങ്ങിച്ചാൽ ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. എന്നാ പിടിച്ചേ.